ഹായ് ഫ്രണ്ട്സ്, റിസർവ് ബാങ്കിൻ്റെ പുതിയ ഉത്തരവ് പ്രകാരം ബാങ്കിൻ്റെ എടിഎമ്മുകളിൽ നിന്നും സൗജന്യ പരിധി കഴിഞ്ഞാൽ പിന്നീടുള്ള ഓരോ ഇടപാടിനും ഒരു നിശ്ചിത തുക വീതം ഈടാക്കുന്നതിന് വീണ്ടും വർധനവ് വരുത്തിയിരിക്കുന്നു. അതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് പറയുവാൻ പോകുന്നത്. കോവിഡ് കാലത്ത് എന്തിനും എടിഎമ്മിനെ ആശ്രയിക്കുന്ന ബാങ്ക് ഉപഭോക്താക്കൾക്ക് റിസർവ് ബാങ്കിൻ്റെ ഈ നടപടി തിരിച്ചടി ആയി വന്നിരിക്കുകയാണ്. വ്യാഴാഴ്ച പുറത്തിറക്കിയ സർക്കുലറിലാണ് റിസർവ് ബാങ്ക് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഒരേ ബാങ്കിൻ്റെ എടിഎമ്മുകളിൽ നിന്നും സൗജന്യ ഇടപാടുകൾക്ക് അത് പുറത്തുള്ള ഉപയോഗത്തിന് 20 രൂപയും നികുതിയുമാണ് ഈടാക്കുന്നത്. ബാങ്കുകൾ നിലവിൽ സ്വന്തം എടിഎം വഴി 1 മാസം 5 സൗജന്യ ഇടപാടുകളാണ് അനുവദിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ബാങ്കുകളുടെ എടിഎമ്മുകളിൽ ഉപയോഗിക്കുമ്പോൾ മെട്രോ നഗരങ്ങളിൽ 3 സൗജന്യ ഇടപാടും മെട്രോ അല്ലാത്ത നഗരങ്ങളിൽ 5 സൗജന്യ ഇടപാടുകളുമാണ് ഉള്ളത്. എടിഎം പരിപാലന ചെലവ് ഉയർന്നതോടെയാണ് ഉപഭോക്താക്കളിൽ നിന്നും കൂടുതൽ തുക ഈടാക്കുവാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയിരിക്കുന്നത്. പണം പിൻവലിക്കുന്നതിനുള്ള നിരക്ക് 15 രൂപയിൽ നിന്നും 17 രൂപയായും സാമ്പത്തിക ഇതര ഇടപാടുകൾക്ക്, അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പിൻ ചേഞ്ചിങ് മുതലായവയ്ക്ക് 5 രൂപയിൽ നിന്നും 6 രൂപയുമായിട്ടാണ് വർദ്ധിക്കുന്നത്. 2021 ഓഗസ്റ്റ് 1 മുതലാണ് ഈ പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത്. സൗജന്യ പരിധിയായ 3 അല്ലെങ്കിൽ 5 ഇടപാടുകൾ കഴിഞ്ഞാൽ മറ്റൊരു ബാങ്കിൻ്റെ എടിഎമ്മിൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള ഇൻ്റർചേഞ്ച് ഫീ ആണ് ഓഗസ്റ്റ് 1 മുതൽ 15 രൂപയിൽ നിന്നും 17 രൂപയായി വർദ്ധിക്കുന്നത്. എടിഎം കാർഡ് നൽകിയ ബാങ്ക് എടിഎം ഉപയോഗിക്കുന്നതിന് മറ്റു ബാങ്കുകൾക്ക് നൽകേണ്ട തുകയാണ് ഇത്. സാമ്പത്തിക ഇതര ഇടപാടുകളായ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കൽ അടക്കം കാർഡ് നൽകിയ ബാങ്ക് എടിഎം ഉപയോഗിക്കുന്നതിന് മറ്റു ബാങ്കുകൾക്ക് നൽകേണ്ട തുകയാണ് ഇപ്പോൾ, അതായത് ഓഗസ്റ്റ് 1 മുതൽ 5 രൂപയിൽ നിന്നും 6 രൂപയായി വർദ്ധിക്കുന്നത്. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, SBI യുടെ എടിഎം കാർഡ് ഉപയോഗിച്ച് ഫെഡറൽ ബാങ്ക് എടിഎത്തിൽ നിന്നും പൈസ എങ്ങനെ എടുക്കും എന്നുള്ളത്. ഇവിടെ ഓരോ ബാങ്കും സൗജന്യമായ ഒരു പരിധി കഴിഞ്ഞാൽ ഒരു നിശ്ചിത കമ്മീഷൻ മറ്റ് എടിഎം ബാങ്ക് കാർഡ് ഉടമകളിൽ നിന്നും ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ബാങ്കുകൾ പൊതുവെ എടിഎം ഇല്ലാത്ത സ്ഥലങ്ങളിൽ എടിഎം മെഷീൻ സ്ഥാപിക്കുന്നതും നിശ്ചിത ദിവസങ്ങളിൽ പൈസ ടെല്ലറിൽ സ്റ്റോക്ക് ചെയ്യുന്നതും. നിലവിൽ എല്ലാവർക്കും സ്വന്തം ബാങ്കിൻ്റെ എടിഎത്തിൽ നിന്നും 5 തവണ സൗജന്യമായി പണം പിൻവലിക്കാവുന്നതാണ്. ഈ സൗജന്യ പരിധി കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും 20 രൂപ നിരക്കുള്ളത് 2022 ജനുവരി 1 മുതൽ 21 രൂപയായും വർദ്ധിക്കുന്നതാണ്. എടിഎം വിന്യസിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള ചെലവ് കൂടിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ RBI നിരക്ക് കൂട്ടുന്നത്. എടിഎമ്മിൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള നിരക്ക് 2014 ഓഗസ്റ്റിലാണ് ഏറ്റവും ഒടുവിൽ വർദ്ധിപ്പിച്ചത്. ഇൻ്റർചേഞ്ച് ഫീ, അതായത് മറ്റ് ബാങ്കുകളിൽ നിന്നും പണം എടുക്കുന്നത്, ഏറ്റവും ഒടുവിൽ നിശ്ചയിച്ചത് 2012 ഓഗസ്റ്റിലുമാണ്. സൗജന്യ ഇടപാടുകൾക്ക് പുറത്തുള്ള ഇടപാടുകൾക്കാണ് ഉപഭോക്താവ് പണം അധികമായി നൽകേണ്ടി വരുന്നത്. ഈ അവസ്ഥയിൽ എല്ലാവരും ഓർത്തിരിക്കുക, ഇനി മുതൽ എന്തിനും ഏതിനും എടിഎം ഉപയോഗിക്കുമ്പോൾ വലുതല്ലാത്ത ഒരു തുക നമ്മുടെ അക്കൗണ്ടിൽ നിന്നും കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം പണം എടുക്കുന്നതിനും വിവിധ ബാങ്കുകളിൽ അക്കൗണ്ടുള്ളവർ എന്നും ഒരു ബാങ്കിലുള്ള എടിഎം ഉപയോഗിക്കാതെ മറ്റു ബാങ്കുകളിലുള്ള എടിഎം കൂടി ഉപയോഗിച്ച് പണം പിൻവലിക്കൽ സൗജന്യ പരിധിക്കുള്ളിൽ ആക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ പണം ഇടപാട് കൂടാതെ എടിഎം കാർഡ്, മറ്റ് സാമ്പത്തിക ഇതര ആവശ്യങ്ങളായ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, എടിഎം പിൻ ചേഞ്ചിങ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴും അത് സൗജന്യ പരിധിക്കുള്ളിൽ വരുമ്പോൾ 1 മാസം ലഭിക്കുന്ന 5 ട്രാൻസാക്ഷൻ പണം വിഡ്രോ ചെയ്യുന്നതോടൊപ്പം സാമ്പത്തിക ഇതര ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ അതിൻ്റെ പരിധി കഴിയുകയും എടിഎം ചാർജ് നിരക്ക് നൽകുകയും ചെയ്യേണ്ടതായി വരുന്നുണ്ട്. എപ്പോഴും ഈ വക കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം എടിഎം കാർഡുകൾ ഉപയോഗിക്കേണ്ടത്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.